നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പോസ്റ്റുകളുടെ ദിവസമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. രാവിലെ തന്നെ ഈ വിവാദങ്ങൾ പുകയുന്നിടയിൽ ജയസൂര്യയുടെ പോസ്റ്റ് വന്നു, പിന്നാലെ മമ്മൂട്ടിയുടെ പോസ്റ്റും, ഇപ്പോഴിതാ വിവാദങ്ങൾക്കിടയിൽ എം മുകേഷിന്റെ പോസ്റ്റും വരികയാണ്. എം മുകേഷിന്റെ രാജിക്കു വേണ്ടി പ്രതിപക്ഷ കക്ഷികൾ മുറവിളി കൂട്ടുന്നതിനിടയിലാണ് പെരുമൺ പാലത്തിന്റെ നിർമ്മാണ പുരോഗതി അറിയിച്ച MLA ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട രണ്ട് ചിത്രങ്ങൾ അടങ്ങിയ പോസ്റ്റ് ശനിയാഴ്ചയാണ് വന്നത്. പെരുമൺ പാലത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു എന്ന പോസ്റ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് കമന്റുകൾ ചെയ്യുന്നത്. പോസ്റ്റിന് ആയിരക്കണക്കിന് ആളുകൾ ലൈക്കും ചെയ്തിട്ടുണ്ട്. ചിത്രത്തിൽ പാലമുണ്ടെങ്കിലും മുകേഷ് രാജിവെക്കണമെന്നും വെക്കേണ്ടെന്നും ആരാധകർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. വിവാദം അതിന്റെ വഴിക്ക്, വികസനം അതിന്റെ വഴിക്ക്, ലാൽ സലാം എന്നൊരാൾ പ്രതികരിച്ചു. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നല്ലേ എന്നാണ് മറ്റൊരാളുടെ പ്രതികരണം. 5 ദിവസം മുൻപാണ് സത്യം പുറത്തുവരണം, നിയമപരമായി നേരിടും എന്ന കുറിപ്പ് ഫേസ്ബുക്കിൽ മുകേഷ് പോസ്റ്റ് ചെയ്തത്. MLA എന്ന നിലയ്ക്ക് മുകേഷിന്റെ സ്വപ്ന പദ്ധതിയാണ് പെരുമൺ പാലത്തിന്റെ നിർമ്മാണത്തെ അനുഭാവികൾ വിലയിരുത്തുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പദ്ധതി പ്രഖ്യാപിച്ചുവെങ്കിലും പിന്നീടാണ് പണം അനുവദിച്ചത്. ഇരുവശത്തു നിന്നും നിർമ്മാണം ആരംഭിച്ചെങ്കിലും മധ്യഭാഗത്തെ സ്പാൻ ചേർക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിയപ്പോഴാണ് നിർമ്മാണം നിലച്ചുപോയത്. മാസങ്ങളോളം നിലച്ച നിർമ്മാണം ലക്ഷങ്ങൾ മുടക്കി ഈ പ്ലാൻ മാറ്റിയാണ് പുനർ ആരംഭിച്ചിരിക്കുന്നത്. തീരദേശ പാതയിലെ അഴീക്കൽ പാലത്തിന്റെ മാതൃകയിലാണ് നിലവിൽ നിർമ്മാണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ തന്റെ നേട്ടങ്ങളുടെ പട്ടികയിൽ പെരുമൺ പാലവും മുകേഷ് ഉൾപ്പെടുത്തിയിരുന്നു. നേരത്തെ ചെറുതും വലുതുമായ സംഭവങ്ങൾ ദിവസേന മുകേഷ് പോസ്റ്റ് ചെയ്തിരുന്ന മുകേഷാണ് ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം പെരുമൺ പാലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റുമായി രംഗത്തെത്തുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ രാജി ആവശ്യം ശക്തമാവുകയാണ് ചെയ്യുന്നത്. മറ്റ് ചില കമന്റുകൾ വരുന്നത് എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും രാജിവെക്കരുത്, ഇതൊരു കീഴ്വഴക്കമായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. മറ്റൊരാൾ പറയുന്നത് രാജിവെച്ച് പോണം, തന്റെ നിരപരാധിത്വം തെളിയിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. എന്നാലും മുകേഷ് MLA മാധ്യമങ്ങളോട് സംസാരിക്കുന്നില്ല എന്നത് ഉറപ്പിച്ചിരിക്കുകയാണ്. കാരണം വിലക്ക് എന്നല്ല, ഒരു മുന്നറിയിപ്പുണ്ട്, അനാവശ്യമായി മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ടതില്ല എന്നൊരു അറിയിപ്പ് പാർട്ടിയിൽ നിന്ന് തന്നെ നൽകിയിട്ടുണ്ട്. ഇന്ന് AK സെന്ററിലടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കളമൊരുങ്ങുകയാണ്. സ്ത്രീകളുടെ പ്രതിഷേധമാണ് AK സെന്ററിൽ നടക്കുന്നത്. ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴും MLA എന്ന സ്ഥാനത്ത് നിന്നും മാറാനുള്ള സാഹചര്യമില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്.